പി എസ് സി കോഴ വിവാദത്തിനിടെ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ നിർണായക യോഗം നാളെ നടക്കും. പാർട്ടിക്ക് വിശദീകരണം നൽകിയ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നാളെയായിരിക്കും തീരുമാനമുണ്ടാകുന്നത് എന്ന് നമ്മുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ദീപക് തർപ്പണം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, നമ്മുടെ കോട്ടുള്ളിയുടെ കാര്യം ഇവിടെ വരെയായി. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, ഈ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടി വേണം, കടുത്ത നടപടി വേണം എന്നുള്ളത് തന്നെയാണ് അതായത് പ്രമോദ് കോട്ടുള്ളി ഘടകമായ ഏരിയ കമ്മിറ്റിയും പ്രമോദ് കോട്ടുള്ളിയുടെ ലോക്കൽ കമ്മിറ്റിയും പാർട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നാളെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഉണ്ട്. കാലത്ത് സെക്രട്ടേറിയറ്റ് യോഗം നടക്കും. അതിനുശേഷം ആ നടപടി ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് കടുത്ത നടപടിയിലേക്ക് തന്നെ പോകും. എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കർശനമായ നടപടിയിലേക്ക് പോകണം. അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും, പാർട്ടി അംഗത്വത്തിൽ നിന്ന് പോലും എടുത്തു മാറ്റണം എന്ന രീതിയിലേക്കുള്ള തീരുമാനം വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ തീരുമാനമായിരിക്കും ജില്ലാ കമ്മിറ്റിയിലേക്ക് അറിയിക്കുക, ജില്ലാ സെക്രട്ടേറിയറ്റിനെ അറിയിക്കുക. അത്തരമൊരു തീരുമാനത്തിലേക്ക്, ഒരു നിലപാടിലേക്ക് പാർട്ടി കടന്നേക്കും. എസ് കെ, ഏതായാലും ഇപ്പം നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് ഇത്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ, നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മറുപടി പറയേണ്ടി വന്ന, ഒരു തെറ്റായ പ്രവണതയ്ക്ക് ഇടയാക്കിയ ഒരു ഒരു സഖാവിനെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് പാർട്ടിക്കകത്തു നിന്നും ഉള്ള ശക്തമായ അഭിപ്രായം. അതിൽ ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസും എല്ലാം ഈ കാര്യത്തിൽ ശക്തമായ നിലപാടിലാണ് എന്നുള്ളതാണ് പാർട്ടിക്കകത്തു നിന്നും ലഭിക്കുന്ന വിവരം. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.